അത്യാവശ്യം അവിടെ ഒന്ന് കാണണമെന്ന് പറഞ്ഞായിരുന്നു. ഗൂഗിൾ ഇരിക്കും, ഞാൻ വരുന്നു. ഓക്കെ സർ. ഗൂഗിളെ, ഞാൻ വിളിപ്പിച്ചത് നമ്മളുടെ പത്രത്തിന് സ്ഥിരം കൊടുക്കുന്ന വാർത്ത ഇനി കൊടുത്തിട്ട് കാര്യമില്ല. മറ്റാർക്കും കൊടുക്കാൻ കഴിയാത്ത ചില എക്സ്ക്ലൂസീവ് ന്യൂസുകൾ വേണം. നമ്മൾ ശ്രമിക്കുന്നുണ്ട് സാർ, പക്ഷേ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മൾ നമുക്ക് വേണ്ടി മാത്രമായിട്ട് അങ്ങനെ വാർത്തകൾ ഉണ്ടാക്കും സാർ. തേടി കണ്ടുപിടിക്കണം എത്രയെത്ര ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട്. അവിടെയൊക്കെയുള്ള ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും അനാസ്ഥ നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്യണം. വേണമെങ്കിൽ താൻ അല്പം മസാല കൂടി ചേർത്തു. ഞാൻ ശ്രമിക്കാം സാർ. ശ്രമിച്ചാൽ പോരാ, വാർത്തകൾ കിട്ടണം. താൻ ഹിൽ വാലി എസ്റ്റേറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല സാർ. ഹിൽ വാലി എസ്റ്റേറ്റിൻ്റെ സകല ഡീറ്റെയിൽസും ഇതിനകത്തുണ്ട്. താൻ കേൾക്കാൻ സാധ്യതയില്ല. ഇവിടുന്ന് 100 കിലോമീറ്റർ മാറി ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ എസ്റ്റേറ്റ്. ഈ എസ്റ്റേറ്റ് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലം മുതലുള്ളതാണ്. ഇപ്പോഴത് സർക്കാരിൻ്റെ കീഴിലാണ്. അവിടെ ഏകദേശം 250 കുടുംബങ്ങൾ കുടിയേറി പാർത്തിട്ടുണ്ട്. അവിടുന്ന് അടുത്തുള്ള ടൗണിലേക്ക് പോകുന്നതിന് ഏകദേശം 30 കിലോമീറ്റർ ദൂരമുണ്ട്. ആ എസ്റ്റേറ്റിൽ 1-2 തൊഴിലാളികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഈ സാഹചര്യത്തിൽ അവിടെ അടഞ്ഞുകിടന്നിരുന്ന ഒരു ആശുപത്രി തുറന്നു പ്രവർത്തിക്കാനായി ഒരു ഡോക്ടറെയും 4 നേഴ്സുമാരെയും സർക്കാർ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. സാറേ, അത് അവരെ കൊണ്ട് മാത്രമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? അതറിയാമോ? അതാണ് നമ്മൾ ചൂഷണം ചെയ്യേണ്ടത്. ഡോക്ടർ ശങ്കർ, താങ്കളുടെയും ഇവിടുത്തെ 4 നേഴ്സുമാരുടെയും പ്രവർത്തന മികവ് വളരെ അഭിനന്ദാർഹമാണ്. ഈ കേരളം ഒട്ടാകെ പറന്നുകൊണ്ടിരിക്കുന്ന COVID-19 എന്ന ഒരു മഹാമാരിയെ തുടച്ചു നീക്കാൻ വേണ്ടി കേരള സർക്കാർ നിയോഗിച്ച പോരാളികളാണ് നിങ്ങൾ. ഈ ഒറ്റപ്പെട്ട സ്ഥലത്ത് നിങ്ങൾ അർപ്പിച്ച 35 ദിവസങ്ങൾ, അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? അതായത്, നാടും വീടും സ്വാർത്ഥതയും മറന്ന 35 ദിവസങ്ങളായിരുന്നു ഞങ്ങളുടെ മുമ്പിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ലോകത്തെ കാർന്നു നിന്നുകൊണ്ടിരുന്ന COVID-19 എന്ന വ്യാധിയെ മറികടക്കുവെന്നത് വളരെ ശ്രമകരമായിരുന്നു. എന്നിരുന്നാലും ഒരു ഡോക്ടർ എന്ന നിലയിൽ ഈ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഈ ഹോസ്പിറ്റലിൻ്റെ മുഴുവൻ ചുമതലയും ഏറ്റെടുക്കുക എന്നത് വളരെ ഒരു റിസ്കി ഫാക്ടറായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഇവിടെ വന്ന 6 രോഗികളെയും ഞങ്ങൾക്ക് ക്യൂർ ചെയ്യാൻ പറ്റിയത് വളരെ ഒരു വിജയമായി ഞങ്ങൾ കണക്കാക്കുകയാണ്. ഇതെന്റെ ജീവിതത്തിലേക്കൊണ്ട് തിരിച്ചുവരവാണ്. സത്യത്തിൽ ഇതിനൊക്കെ നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. ഇതൊക്കെ ഞങ്ങളുടെ കടമയല്ലേ അച്ഛാ? എന്നാലും സ്വന്തം മക്കളുപോലും ഇതുപോലെ ആരെയും പരിചരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കൊറോണ ബാധിച്ച് എന്നെ പോലുള്ള ഒരുപാട് പേർക്ക് ഞങ്ങളുടെ ആരുമില്ലാത്ത നിങ്ങളൊക്കെ ഉള്ളായിരുന്നു ഒരു ആശ്രയം. അച്ഛനറിയോ, എൻ്റെ അച്ഛൻ സ്ട്രോക്ക് വന്ന് കിടപ്പില്ല. എൻ്റെ ഭർത്താവാണെങ്കിൽ എൻ്റെ നാട്ടിലും. എൻ്റെ വീടിൻ്റെ ആകെ ആശ്രയം ഞാനാണ്. COVID-19 ഡ്യൂട്ടി എനിക്ക് വന്നപ്പോൾ എൻ്റെ അച്ഛനെ അയൽവക്കക്കാരെ ഏൽപ്പിച്ചിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. ഇന്നേക്ക് 28 ദിവസമായി. പിന്നെ എൻ്റെ അച്ഛനെ മിസ് ചെയ്തപ്പോഴെല്ലാം എനിക്ക് ഇവിടെ അച്ഛനെ കിട്ടിയല്ലോ. എവിടെ നമ്മുടെ 3 മാരകക്കുഞ്ഞുങ്ങൾ? അപർണയും തസ്നയും ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഉറക്കത്തില്ല. ഇന്ന് ഡിസ്ചാർജ് അല്ലേ. ആൻസി ഇപ്പൊ അച്ഛന്റെ ഫയലും കൊണ്ട് ഇങ്ങ് വരും. പാവങ്ങൾ പോയി കിടന്ന് ഉറങ്ങട്ടെ. ഇപ്പഴേ കൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. ഐസൊലേഷൻ വാർഡിൽ നിന്ന് മാറ്റിയപ്പോൾ ആളങ്ങ് ഉഷാറായല്ലോ. പിന്നെ ഈ തിരക്കൊക്കെ കഴിയുമ്പോൾ എല്ലാവരും കൂടെ എൻ്റെ വീട്ടിലോട്ടെന്ന് പറയണം കേട്ടോ. ഞാനേ ഒരു അടിപൊളി കുക്കാ. ഓഹോ, ആയിക്കോട്ടെ ദേഹണ്ണക്കാര. പിന്നെ ഇവിടുന്ന് പോകുന്നതൊക്കെ കൊള്ളാം. കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം. സാനിറ്റൈസറോ ഹാൻഡ് വാഷോ ഉപയോഗിച്ച് എപ്പോഴും കൈ വൃത്തിയാക്കണം. മാസ്ക് ധരിക്കണം. ഇതൊന്നും മറക്കരുത് കേട്ടോ. ഒന്നും മറക്കത്തില്ല. ഇനി ഞാനായിട്ട് ഒരു കുഴപ്പം ആർക്കും ഉണ്ടാക്കത്തില്ലേ. അപ്പൊ സുഖമായിട്ടിരിക്ക അച്ഛാ. ഞങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങാം. തീർച്ചയായിട്ടും. നമ്മുടെ വാർഡും ആ നേഴ്സസ് റൂമും ഒന്ന് ഫ്യൂമിഗേറ്റ് ചെയ്തേക്കണം.
ഇതാച്ച ഫയല്. ഈ 35 ദിവസങ്ങളിൽ നിങ്ങളെ വേദനിപ്പിച്ചതോ അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്തതായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതായത് ഡിഫറെന്റ് ഏജിലുള്ള പേഷ്യൻസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഏകദേശം 13 പേരോളം ഐസൊലേഷൻ വാർഡിലുണ്ടായിരുന്നു. അതിൽ 6 പേർക്ക് വൈറസ് പോസിറ്റീവ് റിസൾട്ട് ആയിരുന്നു. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് 5 വയസ്സ് പ്രായമുള്ളൊരു കുട്ടിയെ സിംപ്റ്റംസ് ആയിട്ട് ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിക്കുകയുണ്ട്. ഇപ്പൊ കാണിക്കാൻ പറ്റില്ല, അതുപോലെ നിങ്ങൾ ഇവിടെ ഇരുന്നിട്ടും കാര്യമൊന്നുമില്ല. നീ എന്ത് വർത്തമാനടി പറയുന്നത്? ഞങ്ങളുടെ കുഞ്ഞിനെ കാണാൻ പറ്റത്തില്ലെന്നോ? ഏയ്, ഇവിടെ ബഹളം വെക്കാനൊന്നും പറ്റില്ല, ഇത് ഹോസ്പിറ്റൽ അല്ലേ? ഞങ്ങളുടെ കുഞ്ഞിനെ കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസമല്ല, 4 ദിവസമായി ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ കയറി. ഇവിടെ കിടന്ന് ദേഷ്യപ്പെട്ട് കാര്യമൊന്നുമില്ല. കുഞ്ഞിനെ കാണിക്കുന്നത് ഐസി ഒന്നും അല്ലല്ലോ, ഐസൊലേഷൻ വാർഡല്ലേ. അതുപോലെ നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ടൊന്നും കാര്യമൊന്നും ഇല്ല. റിസൾട്ട് വരട്ടെ, നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് വൈകിട്ട് തന്നെ വീട്ടിൽ പോവാം. നിങ്ങളുടെ മനസ്സെന്താ കല്ലാന്നോ? 4 ദിവസം ഞാൻ എന്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട് ഒരമ്മയുടെ വേദന എന്തോ നിങ്ങൾക്ക് അറിയാമോ? സിസ്റ്റർ, ഇനി ഒരു അക്ഷരം മിണ്ടിപ്പോയേക്കരുത്. 5 വയസ്സുള്ള നിങ്ങളുടെ കുട്ടിയെ 4 ദിവസം കാണാതിരുന്നപ്പോ സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഇന്ന് 20 ദിവസമായി, 4 മാസം പ്രായം അവളുടെ കുഞ്ഞിനെ അവളൊന്ന് കണ്ടിട്ട് ഒന്ന് മുലയൂട്ടിയിട്ട്. നിങ്ങൾ പറഞ്ഞില്ല അമ്മയുടെ വേദനയെ പറ്റി? ഞങ്ങൾക്കും ഉണ്ട് വികാരങ്ങളും വിഷമങ്ങളും ഒക്കെ, ഇതെല്ലാം സഹിച്ച് നിൽക്കുന്നതേ ഉള്ളൂ. കോവിഡ്-19 പ്രതിരോധിക്കാൻ നിങ്ങൾ എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിച്ചത്? കേരള ഗവൺമെന്റിന്റെ സ്ട്രാറ്റജിയായ ജാഗ്രതയിലൂടെ പ്രതിരോധിക്കുക, അതായത് വിശ്രമം എടുക്കുക, പ്രതിരോധശേഷിയെ വർദ്ധിപ്പിക്കുക, ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകർച്ചവ്യാധി പടരാതെ നോക്കുക, ഇത് തന്നെയാണ് ഞങ്ങൾ ഐസൊലേഷൻ വാർഡിലും ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. കല്യാണം മുടങ്ങിന്ന്. അതെന്താ? ഇത്രയും ദിവസം കൊറോണ ഉള്ളവരുടെ കൂടെ കഴിഞ്ഞൊരു പെണ്ണിന് അവർക്ക് വേണ്ടാന്ന്. എടി, ദാമ്പത്യം എന്ന് പറഞ്ഞേ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പങ്കിട്ട് ജീവിക്കേണ്ടതാ. ഇപ്പൊ തന്നെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിടത്തെ നിന്നെ അങ്ങനെ നേജാവെ പോരുന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ബന്ധം പോയതുകൊണ്ട് നീ ദൈവത്തിന് നന്ദി പറ. അല്ല പിന്നെ, ഈ നട്ടില്ലാത്തവന്മാരോടൊക്കെ പോയി പണി നോക്കാൻ പറയടി, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. നിങ്ങളെ താഴെ ഡോക്ടർ വിളിക്കുന്നുണ്ട്, പിന്നെ ഒ പിന്നെ തസ്നി കൂടെ വിളിക്കാൻ മറക്കല്ലേ. എല്ലാരും വന്നു, എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരുടെ ജീവിതത്തിലെ പുതിയ അനുഭവങ്ങൾ? അതൊക്കെ നമ്മുടെ ഉത്തരവാദിത്വമല്ലേ ഡോക്ടറെ. പിന്നെ നമ്മുടെ ഈ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ
മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല എന്ന് കാണുമ്പോൾ എൻ്റെ ഒരു വിഷമമുണ്ട്. നിങ്ങളെല്ലാം ഈ സമയത്ത് പ്രത്യേകം അഭിനന്ദിക്കണം, പ്രത്യേകിച്ച് തസ്നിയെ. കുഞ്ഞിന് സുഖമാണോ തസ്നിയെ? ആ സുഖമാണ് ഡോക്ടറെ. പക്ഷേ 6 മാസം വരെ മുലപ്പാൽ കുടിച്ച് വളരുന്ന എൻ്റെ കുഞ്ഞിന് സാധിച്ചില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം. വീട്ടിൽ പോകാനോ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനോ പറ്റിയ സാഹചര്യത്തിലൂടെ അല്ലല്ലോ നമ്മൾ കടന്നു പോയത്. എന്തായാലും നമ്മുടെയൊക്കെ യാഗവും കഷ്ടപ്പാടും മുകളിലൊരാളെ കാണുന്നുണ്ട്. എന്നെ പൊന്നു ഡോക്ടറെ, നമ്മൾ ഒറ്റക്കെട്ടാട്ട് എന്നാലേ ഈ കൊറോണയല്ല അതിനപ്പുറത്തെ മാറാവ്യാധി ഒന്ന് നമ്മൾ ഇവിടുന്ന് പമ്പ കടത്തും. ടെസ്റ്റ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 30 ദിവസം ലീവിന് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഹലോ, ആ ഓക്കെ ഓക്കെ, ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ, നമ്മുടെ ടെസ്റ്റ് റിപ്പോർട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആൻസി എവിടെ? ആൻസി ഫ്രഷ് ആവാൻ പോയി, ഇപ്പൊ വരും. തസ്നി എവിടെ നിൽക്കും? നിങ്ങൾ രണ്ട് മാസ്ക് വെച്ചെന്റെ കൂടെ. ഡോക്ടറെ, ഞാൻ അങ്ങോട്ട് വരാൻ ഇറങ്ങുമായിരുന്നു. ആൻസി, നമ്മുടെ ടെസ്റ്റ് റിപ്പോർട്ട് വന്നു. എന്നത് പോസിറ്റീവ് ആല്ലേ? ഭാഗ്യമായി എനിക്കായത്. എനിക്കാവുമ്പോൾ നിങ്ങളെപ്പോലെ കാത്തിരിക്കാൻ വീട്ടിലെ അച്ഛനോ അമ്മയോ കൂടപ്പുറപ്പോ ആരും ഇല്ലല്ലോ. നമ്മൾ ഇത്ര മുൻകരുതലെടുത്തിട്ടും ഇതെങ്ങനെയാ സംഭവിച്ചേ? എനിക്കറിയില്ല ഡോക്ടർ, ചിലപ്പോൾ എൻ്റെ എന്തെങ്കിലും അശ്രദ്ധ കൊണ്ടുണ്ടായതാവാം. പക്ഷേ ഇതൊന്നും ആലോചിച്ച് നിൽക്കുമ്പോൾ സമയമില്ല. നിങ്ങൾ വേഗം ഇവാക്യുവേറ്റ് ചെയ്തു, എന്നിട്ട് എന്നെ ടൗണിലുള്ള ഏതെങ്കിലും ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയാൽ മതി. നോ ഡോക്ടർ, പ്ലീസ്, നമ്മൾ ഇവാക്യുവേറ്റ് ചെയ്യുന്നില്ല, പ്ലീസ് ഡോക്ടർ. ഏ, ഇവിടെ എങ്ങോട്ടും വിടണ്ട, നമുക്ക് തന്നെ ഇവിടെ തന്നെ നോക്കാം. നിങ്ങൾ എന്താ ഈ പറയുന്നത്? താൻ എന്താ പറഞ്ഞത്? തനിക്കാരും ഇല്ലെന്നോ? പിന്നെ ഞങ്ങളൊക്കെ തന്നെ ആരാടോ? സക്കീറേ, തസ്നിക്കുള്ള ലീവ് അപ്ലൈ. ഓക്കെ ഡോക്ടർ. ഓക്കെ ഗൈസ്, വി ആർ നോട്ട് ഇവാക്യുവേറ്റിംഗ്. Back to work. Take the patient to ward number 4, isolation. ഇത്രയും ദിവസം നീണ്ടു നിന്ന പ്രയത്നത്തിന് വീണ്ടും ദൈർഘ്യം കൂടിയപ്പോൾ നിങ്ങളെടുത്ത തീരുമാനം ഒരു തെറ്റായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിരുന്നു? ഏയ്, ഒരിക്കലും ഇല്ല. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ മഹാമാരിയെ തുരത്താൻ കേരള ഗവൺമെന്റ് അയച്ച പോരാളികളാണ് ഞങ്ങൾ. അതിൽ പൂർണ്ണ വിജയം ഞങ്ങൾക്ക് കണ്ടെത്തണമെങ്കിൽ ആൻസിയെ ആരോഗ്യവതിയായി തിരിച്ചു കൊണ്ടുവരണം. ഓക്കെ ഡോക്ടർ, ഓൾ ദി ബെസ്റ്റ്. സേഫ്റ്റി ഫസ്റ്റ്. ഇവരുടെ ഈ ത്യാഗത്തിനും സഹനത്തിനും മുന്നിൽ ഗൂഗിൾ എന്ത് അനാവസ്ഥയാണ് ചൂണ്ടിക്കാട്ടുന്നത്? സ്വന്തം നാടും വീടും മറന്നവർ കഷ്ടപ്പെടുമ്പോഴും കൂടെ ഉണ്ടാകേണ്ടത് നമ്മൾ ഓരോരുത്തരുമല്ലേ? അവരവരുടെ ജീവൻ പണയം വെച്ച് നമുക്കോരോരുത്തർക്കും വേണ്ടി പ്രയത്നിക്കുമ്പോഴും ഒന്ന് കുറ്റപ്പെടുത്താൻ എന്തുണ്ടെന്ന് നോക്കിയിരിക്കുന്ന ഒരു ലേഖകൻ്റെ കഴുക കണ്ണുകൾ അടർത്തി മാറ്റി 100% ആദരവോടെ ഗൂഗിൾ ഈ വാർത്ത നാളെ പ്രസിദ്ധീകരിക്കും. വാർഡ് നമ്പർ 4, ഐസൊലേഷൻ. I never knew.